കരിമ്പുഴ കൂടിക്കാവിന് സമീപം വീട്ടിൽ മോഷണശ്രമം. പള്ളിത്താഴത്ത് അഷ്റഫിൻ്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. വീട്ടിൽ ആളില്ലാത്ത സമയത്തായിരുന്നു മോഷണശ്രമം. അഷ്റഫ് ഗൾഫിലാണ്. ഭാര്യ നാസിറ ബീവിയും മൂന്ന് മക്കളുമാണ് വീട്ടിൽ താമസം. ഇവർ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ബന്ധു വീട്ടിൽ പോയതായിരുന്നു. തിരിച്ചു വന്നപ്പോഴാണ് മോഷണശ്രമം അറിയുന്നത്. വീട്ടിലെ മുൻവാതിലിൻ്റെ പൂട്ട് തകർത്താണ് മോഷണശ്രമം നടന്നിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെയും ലോക്ക് തകർത്തിരുന്നു. അലമാരിയും മറ്റും തുറന്നു പരിശോധിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അഷ്റഫിൻ്റെ സഹോദരൻ താഹിർ പറഞ്ഞു. ഈ വീടിൻ്റെ മുൻവശത്തുള്ള വാതിലും അതുപോലെ അതുപോലെ റൂം വീടിനോടുള്ള എല്ലാ ഡോറും ലോക്ക് ചെയ്തിട്ടാണ് പോയത്. ഫ്രണ്ടിലുള്ള ഡോറിൻ്റെ ലോക്ക് ഇലക്ട്രിക് ഇതുകൊണ്ട് കട്ട് ചെയ്യും. ബാക്കിലുള്ള ലോക്കുകളൊക്കെ പൊട്ടിച്ചു. അതുപോലെ മറ്റുള്ള റൂമുകളിലെ ലോക്കുകളൊക്കെ തന്നെ കുടിയോട് ഒട്ടിച്ചേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അലമാറയുള്ള ലോക്കുകൾ പൊട്ടിച്ചതിനുള്ള സാധനങ്ങളൊക്കെ പുറത്ത്. വിവരം അറിഞ്ഞ് പ്രവാസി ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഹബീബ് തങ്ങൾ സ്ഥലം സന്ദർശിച്ചു. ഇതിനു മുമ്പും സമാന രീതിയിൽ പരിസര പ്രദേശങ്ങളിൽ മോഷണശ്രമം നടന്നതായും രാത്രികാലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് നടപ്പിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീകൃഷ്ണപുരം SI ഡി ഷബീബ് റഹ്മാൻ പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. ഈ വീട്ടിൽ നടന്ന സംഭവത്തിൻ്റെ അതേപോലെ തന്നെ തൊട്ടടുത്ത് ഇതവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന രണ്ട് വീട്ടിൽ ഇതേ സംഭവം. കട്ടർ ഉപയോഗിച്ച് വാതിലൊക്കെ കുത്തി തുറന്നിട്ട് രാത്രി രണ്ട് വീട്ടിൽ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് റൂമിൽ കയറി സാധനങ്ങളൊക്കെ വലിച്ചിട്ട് എല്ലാവരും നോക്കി അതാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു ആൾക്കാർ ഇവിടെ നടക്കുന്നതിൻ്റെ തെളിവാണ്. കാരണം വെച്ചാൽ തൊട്ടടുത്ത മൂന്ന് വീട്ടിലും സ്ഥിരമായിട്ട് ഇങ്ങനെ കവർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയാനകരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ എന്തായാലും നൈറ്റ് പോലീസിൻ്റെ ഒരു നൈറ്റ് പട്രോളിങ് അത്യാവശ്യമാണ്. എപ്പോഴും കൂടെ ഒന്ന് നിയന്ത്രിക്കണത് നല്ലതാണ്. കാരണം വെച്ചാൽ ഒഴിഞ്ഞ വീടുകൾ നോക്കിയിട്ട് നിരന്തരം വന്ന് ഇത്തരത്തിലുള്ള കവർച്ച നടത്തുന്നത് പതിവാണ്.